സ്വകാര്യ കാറിൽ സ്വകാര്യ യാത്രക്കിടെ KSRTC ബസിനെ ഓവർടേക്ക് ചെയ്ത് ബസ് ഡ്രൈവറുമായി മേയർ ആര്യ രാജേന്ദ്രൻ വാക്കുതർക്കമുണ്ടായ സംഭവത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രമേയം പാസാക്കി ചരിത്രം എഴുതി. KSRTC ഡ്രൈവർ യദുവിനെ പിരിച്ചുവിടണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള പ്രമേയമാണ് കൗൺസിൽ പാസാക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച കൗൺസിൽ യോഗത്തിൽ BJP അംഗം അനിൽകുമാർ മേയറുടെ റോഡിലെ തർക്കം ഉന്നയിച്ചതോടെ CPM BJP കൗൺസിലർമാർ തമ്മിൽ വാക്കുതർക്കത്തിലായി. മേയർ പദവി ദുരുപയോഗം ചെയ്താണ് ബസ് തടഞ്ഞതെന്ന് BJP അംഗം അനിൽകുമാർ യോഗത്തിൽ കുറ്റപ്പെടുത്തി. തലസ്ഥാനത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ മേയർ മുറിവേൽപ്പിച്ചെന്നും സമൂഹത്തോട് മേയർ മാപ്പു പറയണമെന്നും BJP അംഗങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് BJP അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. മേയർ നഗരസഭയ്ക്ക് അപമാനമാണെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളികൾ ഉയർത്തിയത്. കോൺഗ്രസ് അംഗങ്ങളും അവർക്കൊപ്പം കൂടിയ വിമർശനം ഉന്നയിച്ചു. യതു പറഞ്ഞാൽ സംരക്ഷണം നൽകുമെന്നും BJP അംഗങ്ങൾ പറയുകയുണ്ടായി. ഇതിനിടെ ഡ്രൈവറെ പിരിച്ചുവിടാൻ പ്രമേയം പാസാക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് CPM അംഗം ഡോക്ടർ R അനിൽ പ്രമേയം വാക്കാൽ അവതരിപ്പിക്കുകയായിരുന്നു. പ്രമേയ അവതരണത്തിനിടെ BJP അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു മേയർ മറുപടി നൽകിയത്. താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരായാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും ഒരു മാധ്യമങ്ങളും ഇക്കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാട്ടിയിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മേയർ പറഞ്ഞു. സൈഡ് കൊടുക്കാത്തതിനല്ല, ലൈംഗികമായി അധിക്ഷേപിച്ചതിനാണ് പ്രതികരിച്ചതെന്നും നിയമ നടപടി തുടരുമെന്നും മേയർ യോഗത്തിൽ പറഞ്ഞു. അതേസമയം സ്വകാര്യ കാറിൽ സ്വകാര്യ യാത്രക്കിടെ KSRTC ബസിനെ ഓവർടേക്ക് ചെയ്തത് ബസ് ഡ്രൈവറുമായി മേയർ ആര്യ രാജേന്ദ്രൻ വാക്കുതർക്കമുണ്ടായ സംഭവത്തിനിടെയുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ച് പോലീസിൽ പരാതി നൽകിയ പിറകെ കൗൺസിൽ യോഗത്തിൽ പ്രമേയം കൂടി പാസാക്കിയിരിക്കുന്നത് മേയറെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻദേവ് MLA ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെയാണ്. ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും CPM നിലപാട് വിശദീകരണമാണ്. മേയർക്കെതിരായ നടപടികളൊന്നും KSRTC ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ KSRTC കള്ളക്കളി നടത്തുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അതായത് KSRTC MDയുടെ റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ്.